എന്ന മഹത്തായ സ്ഥാപനത്തിലേക്കൊന്ന് പോയി നോക്കേണ്ടതുണ്ട്. 1971 കാലഘട്ടങ്ങളിൽ അതെ, ഇവിടെ ഭൗതിക വിദ്യാഭ്യാസങ്ങളും ഭൗതിക കലാലയങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കാലത്തെ ഭൗതികതയിൽ അടിമപ്പെട്ടുകൊണ്ട് ഇനി ഭാവിയിൽ ധാർമ്മികതയില്ലാതെ ആത്മീയതയില്ലാതെ കുട്ടികൾ മുഴുവനും മോശത്തരത്തിലേക്കും അരുതായ്മകളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ 1971 കാലഘട്ടങ്ങളിൽ ചിന്തിക്കുകയാണ്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ കണ്ണൂർ അവിഭക്ത സമസ്ത അവിടെ നിന്ന് ആദ്യം രൂപീകരിച്ചപ്പോ ആദ്യമായി പണ്ഡിതന്മാർ അവിടെ തീരുമാനമെടുക്കുന്നത് ഞാൻ ഒരു സമന്വയ വിദ്യാഭ്യാസം അഥവാ മതപരമായതിന് പുറമേ ഭൗതികം കൂടി പഠിപ്പിച്ചുകൊണ്ട് ധാർമ്മികതയും ഭൗതികയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനം നമുക്ക് വേണം, അതിന് നാം എന്താ ചെയ്യേണ്ടത്. അന്നത്തെ അവിഭക്ത കണ്ണൂർ സമസ്തയുടെ പ്രസിഡന്റ് താജുൽ ഉലമ ഉള്ള അളുത്തങ്ങളായിരുന്നു, ജനറൽ സെക്രട്ടറി നൂറുൽ ഉലമ എം എ ഉസ്താദായിരുന്നു. ഈ മഹാപണ്ഡിതന്മാർ തീരുമാനമെടുക്കുകയാണ് നമുക്കൊരു സമന്വയ വിദ്യാഭ്യാസത്തിന് ഒരു ഭൗതികത്തിന് പുറമെ ഒരു ആത്മീയതയും ധാർമ്മികയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കലാലയം ഒരു സ്ഥാപനം നമുക്ക് എവിടെ നിർമ്മിക്കാം. ലോകത്തെ കേരളക്കരയിൽ എവിടെയും ധാർമ്മിക ഭൗതികവും ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനം എവിടെയും കാണാനില്ല. ഇൻഷാല്ല നമുക്കുണ്ടാക്കണമെന്ന് തീരുമാനിച്ച് അവരെ നാടൊട്ടാകെ തിരിയുകയാണ്. എവിടെയാണ് അതിന് പറ്റിയ ഒരു സ്ഥലം കിട്ടുക? പ്രിയമുള്ളവരെ വിശദീകരിക്കുകയല്ല, അങ്ങനെയാണ് കല്ലട്ട അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറയുന്ന ഉദാര മനസ്കൻ, കലനാടിലെ ഉദാര മനസ്കൻ ഈ മഹാന്മാരെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ നടന്നു വരുന്ന ഒരു അറബി കോളേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ട് ആ ഒരു അറബി കോളേജ് ഇവരിലേക്ക് ഏൽപ്പിക്കുകയാണ്. അല്പം സ്ഥലവും തേളിപ്രദേശത്ത് അവർ കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അന്ന് ഉസ്താദുമായി മഹാപണ്ഡിത നേതാക്കളുടെ കരങ്ങളിൽ അവർ ഏൽപ്പിച്ചപ്പോ ഇങ്ങനെയാകുമെന്ന് അവർ വിചാരിച്ചില്ല. അവരെ കയ്യിൽ അത് എത്തിയപ്പോ അൽഹംദുലില്ലാഹ്, 1971 കാലഘട്ടങ്ങളിൽ അവരെ കയ്യിൽ ഈ മഹത്തായ അറബി കോളേജിനെ ഏൽപ്പിച്ചപ്പോ 40 പതിറ്റാണ്ട് പിന്നിടുമ്പോ ഇന്നത് വലിയ 30 സ്ഥാപനങ്ങളുള്ള 6000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മഹാസമുച്ചയമായി മാറിയിരിക്കുകയാണ്. പക്ഷേ അതിന്റെ പിന്നിൽ വളർത്തി വലുതാക്കിയതിൽ സമുദായത്തിന് അതിന് ഒരുപാട് പങ്കുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് അതിൽ ഒരുപാട് പങ്കുണ്ട്. പക്ഷേ അതിനെ ഇത്രയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിയത് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത ജേതാക്കളാണ്. ഞാൻ വിശദീകരിക്കുകയല്ല, അവിടുത്തെ സയദാബാദിന്റെ ചരിത്രം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു ദിവസം 100,000+ ചെലവ് അവിടെ നിന്ന് പഠിക്കുന്ന 6500 വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിന് ധാരാള ഹസ്തങ്ങൾ അതിന് വേണ്ടിയത് നിങ്ങളുടെ സമുദായത്തിന്റെ സേവനങ്ങൾ മാത്രമാണ്. സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും സഹായഹസ്തങ്ങൾ കരങ്ങൾ നീട്ടുന്നവരുടെ സഹായത്തിലൂടെ മാത്രമേ ജാമിയ സഅദിയ മുന്നോട്ട് പോവുകയാണ്. ഓരോരോ സ്ഥാപനവും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകുന്നതും ആ പണ്ഡിതന്മാരുടെ കരങ്ങളിലൂടെയാണ്. പക്ഷേ ആ സ്ഥാപനത്തെ ഇന്ന് വലിയ കേരളത്തിലെന്നല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ വലിയ അത്ഭുതകരമായ സ്ഥാപനമാക്കി മാറ്റിയെടുക്കുന്നതിൽ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, ആ മഹാനുഭാവൻ 1971 മുതൽ ആ സ്ഥാപനത്തെ പടുത്തുയർത്തുവാനും സമൂഹത്തിൽ എത്തിയ മക്കളും അഗതി മക്കളും അതുപോലെ തന്നെ എത്തിയ പെൺകുട്ടികളും സമൂഹത്തിന്റെ തെരുവിന്റെ സന്തതികളായി മാറാൻ പാടില്ല. അവർക്ക് ഒരു വാപ്പ ഉള്ളതുപോലെ ഉമ്മ ഉള്ളതുപോലെ അവർ നല്ല നിലയ്ക്ക് ഈ സമൂഹത്തിൽ വളരേണ്ടതുണ്ട് എന്ന് നൂറുൽ ഉലമ എം എ ഉസ്താദ് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചിന്തിക്കുകയാണ്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ജാമിയ സഅദിയ്ക്ക് രൂപം നൽകുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരൊറ്റ കാര്യം പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഓർമ്മയുണ്ടോ മേൽപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്തെ 2 കുട്ടികൾ, സഹാന സൽഫാന എന്ന് പറയുന്ന 2 കുട്ടികളെ മാതാപിതാക്കൾ വലിച്ചെറിഞ്ഞ് പ്രസവിച്ച ഉടനെ വലിച്ചെറിഞ്ഞു പോയി. എരുമ്പ് ഇരുമ്പുകൾ അവിടെ
പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ജാമിയ സഅദിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിലെ മഹത്തായ യൂണിവേഴ്സിറ്റിയിലെ 30 സ്ഥാപനങ്ങളുള്ള ഒരു മഹാവിപ്ലവ സമുച്ചയമാണ് ജാമിയ സഅദിയ അറബിയ.
ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന്റെ കാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ സഹദിയ എന്ന കാസർഗോഡിൽ നിന്നൊരു ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദേളി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. 40 വർഷം പിന്നത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതൊരു കാട് പ്രദേശമായിരുന്നു. നരികളുടെയും സിംഹങ്ങളുടെയും ആനകളുടെയും ശബ്ദങ്ങൾ മാത്രം കേട്ടിരുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാട് പ്രദേശമായിരുന്നു ദേളി കുന്നു എന്ന് ദേളി എന്ന് പറയുന്ന മണ്ണ്. പക്ഷേ 40 വർഷം പിന്നിട്ടപ്പോ ഇന്ന് നിങ്ങൾ ജാമിയ സഹദിയ എന്ന് പറയുന്ന കാസർഗോഡിൽ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ച് തേളി എന്ന പ്രദേശത്തേക്ക് നിങ്ങൾ പോയി നോക്കൂ. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് തക്ബീറിന്റെ ശബ്ദങ്ങളാണ്, തഹ്ലീലിന്റെ ശബ്ദങ്ങളാണ്, ആത്മീയതയുടെ ഒരുപാട് സദസ്സിന്റെ ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് സഹദിയ സഹദാബാദിന്റെ തേളിക്കുന്നിന്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്ഥാപനങ്ങളെ നിങ്ങൾ തൊട്ടറിയേണ്ടതുണ്ട്. മഞ്ചേശ്വരം ഭാഗത്തെ ഒരു 6-7 മക്കളുള്ള ഒരു വാപ്പ, അതേ എനിക്ക് ഈ മക്കൾക്ക് ചെലവ് കൊടുത്തുകൊണ്ട് പോറ്റാൻ കഴിയില്ല. അവിടുന്ന് ഒരുപാട് കടമുണ്ടായി, കടബാധ്യത തലയിലേക്ക് വന്നപ്പോ ഇനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്ത ചരിത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ആത്മഹത്യ ചെയ്തപ്പോ ഈ വാർത്ത എം എ ഉസ്താദ് അറിഞ്ഞപ്പോ എം എ ഉസ്താദ് പ്രവർത്തകരെ പറഞ്ഞയച്ച് ആ മക്കളെ മുഴുവനും ജാമിയ സഹദി ഏറ്റെടുക്കുകയാണ്. പെൺമക്കളെയും ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ജാമിയ സഹദിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം, പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ നിസ്കരിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് പള്ളിന്റെ മൂലയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നവരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ സമുദായത്തിലുള്ള പാവപ്പെട്ടവരെയും പാവപ്പെട്ട അഗതികളെയും അനാഥകളെയും കണ്ണീറൊപ്പാൻ പണ്ഡിതന്മാർ എന്നും മുന്നിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് ജാമിയ സഹദിയ അറബിയ. 30 വരുന്ന എത്തിയും പെൺകുട്ടികൾക്ക് അവർക്ക് അനുയോജ്യമായ ഭർത്താവിനെ കണ്ടെത്തി അവരെ കല്യാണം കഴിച്ച ചരിത്രം ജാമിയ സഹദിയക്ക് പറയാനുണ്ട്. ഇങ്ങനെ 100,000 സേവനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ജാമിയ സഹദിയ അറബിയ. ഒരുപാട് പറയാനുണ്ട്, ഇൻഷാല്ലാ ഒരുപാട് പ്രഭാഷകന്മാർ പണ്ഡിതന്മാർ നമ്മുടെ സദസ്സിലുണ്ട്. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മദഹറിലെ സാരഥിയും അസീദ് ജലാലുദ്ദീൻ സഹദി അൽ ബുഖാരി തങ്ങളവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. തങ്ങളവറുകളെ ഞാൻ സഹദിയ വിദ്യാർത്ഥികളുടെ വകയായി 1000 സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സക്കരിയ ഫൈസി ഉസ്താദ് അവർകളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റിക്കൊടുക്കട്ടെ. ഉസ്താദ് അവർകൾക്കും ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ മഹത്തായ പരിപാടി മുഖ്യപ്രഭാഷണം സഹദിയെ കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സഹദി തങ്ങളവറുകളും അതുപോലെ തന്നെ സഹദിയ വിദ്യാർത്ഥി കബീർ സർക്കിളാവറുകളാണ്. എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ SYS SSF ഒരുപാട് സംഘടനാ നേതാക്കൾ, ജില്ലാ നേതാക്കൾ, ഡിവിഷൻ നേതാക്കൾ, സർക്കിൾ SYS സർക്കിൾ നേതാക്കൾ എല്ലാം ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം അരുളിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. ഈ മഹത്തായ പരിപാടി ജീലാനി അനുസ്മരണ വേദിയിൽ പ്രൗഢമായ പ്രഭാഷണം നടത്താൻ
കേരള കേരള ചരിത്രത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകൻ വഹാബ് നഈമി കൊല്ലം 6:30 കൃത്യമായി നമ്മുടെ വേദിയിലെത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിനും സ്വാഗതം അരുളുന്നു. ബഹുമാനപ്പെട്ട സക്കരിയ ഫൈസി ഉസ്താദ് അവർകളെ അധ്യക്ഷ സ്ഥാനത്തെ വീക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പതിറ്റാണ്ടോളം വിജ്ഞാന വേദിയിൽ നിറസാന്നിധ്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനദായികൾക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത് വൈജ്ഞാനിക ലോകത്ത് ആനയിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനും